അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഓർഡർ നോക്കിയാൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 50 mm, ഹൈറ്റ് 70 mm, കെപ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി, ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി, ഇൻക്ലൈൻഡ് 60 degrees ടു എച്ച് പി ആൻഡ് പാസിംഗ് ത്രൂ ദ ടോപ്പ് ഓഫ് ദി ആക്സിസ്, ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ റിമൈനിങ് പോർഷൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. ഓക്കെ, സോ പറയുന്നതനുസരിച്ച് നമ്മൾ ആ സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ജനറേറ്റേഴ്സും കണ്ടുപിടിച്ച് നെയിമിംഗ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിമിംഗ് എന്ന് വെച്ചാൽ താഴെ എല്ലാം ആൽഫബറ്റ്സും മുകളിലത്തെ എല്ലാം നമ്പറിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ താഴെ A B C D E F G H വരെയുണ്ട്, മുകളിൽ 1 2 3 4 5 6 7 8 വരെയുള്ള നമ്പറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട് വ്യൂ വരച്ച്, ടോപ്പ് വ്യൂ വരച്ച്, ദെൻ കട്ടിംഗ് പ്ലെയിൻ വരച്ച്. പറയുന്ന രീതിയിലനുസരിച്ച് ടോപ്പിൽ കൂടെ ടോപ്പ് സെൻറ്ററിൽ കൂടെ സെൻറ്ററിൽ കൂടെയാണ് ഈ കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകുന്നതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ആ രീതിയിൽ തന്നെ ആംഗിളെടുത്ത് കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് വരയ്ക്കുന്നതിലൊരു ബുദ്ധിമുട്ടില്ല, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദെൻ ഈ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഓൾറെഡിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ പോയിൻറ്റ്സ് ആണ് X Y Z കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 3 പോയിൻസുകളാണ് നമുക്കുള്ളത്, X Y Z. സോ ഈ 3 പോയിൻസിലാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ നമ്മുടെ സോളിഡിനെ കട്ട് ചെയ്യുന്നത്. സോ ഇനി അതിൻ്റെ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. സോ അതിന് മുന്നേ ഒരു ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സെക്ഷണൽ വ്യൂവും കൂടെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഈ X എന്നുള്ള കട്ടിങ് A-1- എന്നുള്ള ഈ ഒരു ലൈനാണ് കട്ട് ചെയ്യുന്നത്, A-1-. സോ ഇവിടെ A1 എന്നുള്ള ഈ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ലൈൻ പ്രൊജക്റ്റ് ചെയ്ത് ആ പോയിൻ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ദിസ് പോയിൻ്റ് ഈസ് X. അടുത്ത ജനറേറ്ററിനെ, ഏതൊക്കെ ജനറേറ്ററിനെ അടുത്ത് കട്ട് ചെയ്യുന്നു നോക്കുന്നു. 2-B-നെ കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 8-H-നെ കട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. അപ്പം 8H എന്നുള്ള പോയിൻ്റ് ഈ പോയിൻ്റാണ്. സോ ഇതിൻ്റെ വൈയുടെ ഒരു പോയിൻ്റ് ഇതാണ്. താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ബ്രാക്കറ്റിന് വെളിയിലുള്ള പോയിൻ്റ് 2-B ആണ്. സോ 2-B എന്നുള്ള പോയിൻ്റ് ഇതാണ്. ആ പോയിൻറ്റിൽ നമുക്ക് Y മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലത്തെ പോയിൻ്റാണ്. 3-C-നെയും 7-G-നെയുമാണ് കട്ട് ചെയ്യുന്നത്. സോ ഈ ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. 7G ബ്രാക്കറ്റിൽ G എന്നുള്ള പോയിൻ്റ് ഇവിടെ കിട്ടുന്നു. സോ ദിസ് പോയിൻ്റ് ഈസ് Z. താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ 3C എന്നുള്ള പോയിൻ്റ് ഇവിടെ കിട്ടുന്നു. ഈ പോയിൻറ്റും Z ആക്കി മാർക്ക് ചെയ്യുന്നു. ദെൻ ഈ കട്ടായിട്ടുള്ള പോയ പോർഷൻസ് നമ്മൾ ഹാച്ച് ചെയ്യുന്നു. സോ ഇത്രയും ആദ്യം ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ വേണ്ടി നമുക്കറിയാം, ഒരു സിലിണ്ടറിനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ആയിട്ടേ കാണത്തുള്ളൂ. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ് 2πr. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് 2πr ഈസ് ഈക്വൽ ടു 2 × 3.14 × നമ്മുടെ റേഡിയസ് 25 ആണ്. സോ ഈ ലെങ്ത്ത് റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ലെങ്ത്ത് 25 mm എടുത്ത് തന്നെ 2 × 3.14 × 25 mm എത്രയാണോ കിട്ടുന്നത് ആ ലെങ്ത്ത് എടുത്ത് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻസ് വരച്ചു. പിന്നെ മുകളിലോട്ടുള്ള ഈ ലെങ്ത്ത്, ഈ ഹൈറ്റ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഹൈറ്റ് തന്നെയായിരിക്കും. സോ തന്നിരിക്കുന്ന ഹൈറ്റ് എടുത്ത് തന്നെ ഈ ലെങ്ത്ത് വരച്ചു. പിന്നെ ഇവിടുന്ന് ഈ പറയും ഈ വാല്യൂ എത്രയാണോ, 2 × 3.14 × 25 എത്രയാണോ ആ വാല്യൂ എടുത്ത് തന്നെ ഈ ലെങ്ത്ത് വരയ്ക്കുന്നു, താഴോട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇനി ഈ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ ഈ സിലിണ്ടറിനെ 8 പാർട്സാക്കിയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഹോൾ ബോക്സാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്, റെക്റ്റാങ്കുലർ ബോക്സാണ് വരച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ 8 പാർട്സാക്കി ഡിവൈഡ് ചെയ്യണം. സോ നിങ്ങൾ നോക്കുക, 2 × 3.14 × 25 ÷ 8 എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. ആ ലെങ്ത്ത് ഇവിടുന്ന് ഫസ്റ്റ് പോയിൻ്റ് ഇതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ആ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്ത് കോമ്പസിലും ഫിക്സ് മെഷർമെൻ്റ് എടുത്തിട്ട് ഈ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിൻ്റ് കിട്ടിയാൽ ഈ പോയിൻ്റിൽ നിന്നും ആ സെയിം ലെങ്ത്ത് എടുത്ത് അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവിടുന്ന് പിന്നെ അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ 8 ഈക്വൽ ഡിവിഷൻസ് ആക്കി ഈ ഒരു ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുകളിലും ഇവിടെ എയിൽ നിന്നും ഈ 2π × 25 ÷ 8 ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേറ്റർ എത്ര ഡിസ്റ്റൻസ് മാറിയാന്നുള്ളത് കിട്ടുന്നു. എയിൽ നിന്ന് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. അടുത്ത ഈ പോയിൻ്റ് കിട്ടി, ഈ പോയിൻ്റിൽ നിന്നും ആ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുന്നു, ഈ പോയിൻ്റിൽ നിന്നും ആ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോൾ ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിപ്പോൾ എല്ലാ ഡിവിഷൻസും ആയി. ഇനി നമ്മൾ നെയിമിങ് കൊടുക്കണം. A ആണ് നമുക്ക് A എന്നുള്ള ആ ഒരു
ജനറേറ്ററിൻ്റെ ടോപ്പിലെ പോയിൻറ്റ് വൺ ആണ്. സോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വണ്ണ് മാർക്ക് ചെയ്യുന്നു. ബി ഇവിടെ നോക്കിക്കുക, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടു വൺ ഉള്ളത്. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടു മാർക്ക് ചെയ്യുന്നു. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ത്രീ മാർക്ക് ചെയ്യുന്നു. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ മാർക്ക് ചെയ്യുന്നു. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈവ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഈ ഫിഗർ നോക്കുക, അതിനനുസരിച്ച് ഇവിടെ എല്ലായിടത്തും നെയിമിംഗ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ സെക്ഷൻ പ്ലെയിൻ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കട്ടിംഗ് എന്ന് വെച്ചാൽ എക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് കട്ടിങ്. ഈ ഫസ്റ്റ് കട്ടിംഗ് എന്ന് വെച്ചാൽ ഏത് ലെങ്തിനെയാണ് കട്ട് ചെയ്യുന്നത്? എ ഡാഷ് വൺ ഡാഷിനെയാണ് കട്ട് ചെയ്യുന്നത്. സോ എക്സ് വൈ തൊട്ട് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. എയിൽ കോമ്പസ് കുത്തി ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു എ ഉണ്ട്, എയിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ ദീസ് ടു പോയിൻ്റ്സ് ആർ എക്സ്. അടുത്ത കട്ടിങ് എവിടെ നോക്കുന്നു? അടുത്ത കട്ടിങ് ബ്രാക്കറ്റിന് വെളിയിലുള്ള പോയിൻ്റ് നോക്കുവാണെങ്കിൽ ടു ഡാഷ് ബി ഡാഷിനെയാണ് കട്ട് ചെയ്യുന്നത്. ടു ബി എന്നുള്ള ലൈൻ ഇതാണ്. സോ എക്സ് വൈ തൊട്ട് ഈ വൈ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്യുന്നു. ബിയിൽ ഇത് പോയിൻ്റ് താഴത്തെ പോയിൻ്റ് ബി ആണ്. സോ ബിയിൽ കോമ്പസ് കുത്തി ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, വേറെ ബി ഒന്നും വരുന്നില്ല. പിന്നെ അടുത്ത പോയിൻ്റ് നോക്കുന്നു, ബ്രാക്കറ്റിനുള്ളിലുള്ളത് എയ്റ്റ് ഡാഷ് എച്ച് ഡാഷ്. സോ എച്ച് തൊട്ട് ഈ വൈ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്യുന്നു. എച്ചിൽ കോമ്പസ് ഫിക്സ് ചെയ്ത് ആ ഡിസ്റ്റൻസ് ഇവിടെ ആ സെയിം വൈ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ ദിസ് പോയിൻ്റ് ഈസ് അഗെയിൻ വൈ. ഈ രണ്ട് പോയിൻ്റ് വൈ ആണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ പോയിൻറ്റാ? ത്രീ ഡാഷിനെയും സെവൻ ഡാഷിൻ്റെയും ആ ഒരു പോയിൻ്റ് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. സോ ഈ ത്രീയും സെവനും ഇവിടെ ഈ ഒരു പോയിൻറ്റ് കണ്ടോ, ത്രീയും സെവനും അവിടെ തന്നെയാണ് ഈ ഇസഡ് കട്ടിങ് വരുന്നത്. സോ ഇവിടെ ഈ ത്രീയിൽ ഇസഡ് മാർക്ക് ചെയ്യാം, സെവനിൽ ഇസഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് കിട്ടുന്ന ഈ പോയിൻറ്സുകൾ എക്സ് വൈ സെഡ് എന്നുള്ള മൂന്ന് പോയിൻറ്റുകളുണ്ട്. ഇതിപ്പം ഒരു സിലിണ്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ എക്സ് വൈ സെഡ് ഒരു കർവാക്കി വേണം കണക്ട് ചെയ്ത് വരയ്ക്കാൻ. സോ എക്സ് വൈ സെഡ് ഒരു കർവാക്കി വരയ്ക്കുന്നു, ഇവിടെയും എക്സ് വൈ സെഡ് ഒരു കർവാക്കി വരയ്ക്കുന്നു. അപ്പോൾ കോണും സിലിണ്ടറും വരുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ കർവാക്കി വരയ്ക്കത്തുള്ളൂ. സോ കോണോ സിലിണ്ടറോ അങ്ങനെ സിലിണ്ടറിക്കൽ സർഫസ് എപ്പോഴൊക്കെ വരുന്നോ അപ്പോൾ നമ്മളിത് കർവാക്കി വേണം വരയ്ക്കാൻ. എന്നിട്ട് കട്ടായി പോയ പോർഷൻസ് ലൈറ്റാക്കി കാണിക്കുന്നു, റിമൈനിങ് പോർഷൻസ് ഡാർക്കാക്കി വരയ്ക്കുന്നു. സോ ഇവിടെ തൊട്ട് ഇത്രയും പോർഷൻസ് ഡാർക്കാക്കുന്നു, ഈ റിമൈനിങ് പോർഷൻസ് വളരെ ലൈറ്റായിട്ട് മാത്രം വരച്ച് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം.